ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സെവൻ പോയിൻറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് നന്നായി ചാപ്റ്റർ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ചെക്ക് വെദർ ഫൈവ് കോമ നെഗറ്റീവ് ടു സിക്സ് കോമ ഫോർ ആൻഡ് സെവൻ കോമ നെഗറ്റീവ് ടു ആർ ദ വെർട്ടീസസ് ഓഫ് ആൻ ഐസോസലസ് ട്രയാഗിൾ അപ്പോൾ ഈ തന്നിരിക്കുന്ന മൂന്ന് പോയിന്റുകളും ഒരു ഐസോസലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഐസോസലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ് ഐസോസലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ എന്തായിരിക്കും ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അപ്പം ഈ തന്നിരിക്കുന്ന പോയിന്റുകൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ ലെങ്ത് ആയിട്ട് വരുന്നോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അതായത് ഈ ട്രയാങ്കിളിനെ നമുക്ക് പി ക്യു ആർ എന്നെടുത്താൽ ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ ലെങ്ത് നമ്മൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം ഏതെങ്കിലും രണ്ട് സൈഡുകൾ ഈക്വലായിട്ടാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ട്രയാങ്കിൾ ഐസോസലസ് ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റുകൾക്കൊന്നും ഇവിടെ പേര് തന്നിട്ടില്ല ആദ്യം നമുക്ക് ഇതിന് പേര് കൊടുത്തെഴുതാം ലെറ്റ് പോയിൻറ്സ് ആർ ആ ഇതിന് ഞാൻ എ ബി സി എന്നോ പി ക്യു ആർ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിന് പിന്നു കൊടുക്കുന്നു പി ഫൈവ് കോമ നെഗറ്റീവ് ടു ക്യു സിക്സ് കോമ ഫോർ ആൻഡ് ആർ ഈസ് സെവൻ കോമ നെഗറ്റീവ് ടു നീ എന്താ കണ്ടുപിടിക്കേണ്ടേ നമുക്ക് പി ക്യു കണ്ടുപിടിക്കണം പി ക്യു ഈസ് ഇക്വൽ ടു അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റനിൽ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ എന്നെടുത്താലും എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ എടുത്താലും സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കാം അപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതാം കേട്ടോ എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ റ്റു ദ ഹോൾ സ്ക്വയർ ഇത് തിരിച്ച് എക്സ് ടു മൈനസ് എക്സ് വൺ്റെ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും ആൻസർ കിട്ടുന്നത് സെയിം ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം രണ്ട് മെതേഡിലും നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ദിസ് ഈസ് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു വൈ റ്റു അപ്പോൾ എന്ത് വരും എക്സ് വൺ മൈനസ് എക്സ് ടു ഈസ് ഫൈവ് മൈനസ് സിക്സ് ഫൈവ് മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് വൈ വൺ മൈനസ് വൈ ടു അപ്പോൾ നെഗറ്റീവ് ടു മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈവ് മൈനസ് സിക്സ് ഈസ് നെഗറ്റീവ് വൺ സ്ക്വയർ നെഗറ്റീവ് വണ്ണിൻ്റെ സ്ക്വയർ വൺ തന്നെ വരും നെഗറ്റീവ് ടു നെഗറ്റീവ് ഫോർ നെഗറ്റീവ് സിക്സ് നെഗറ്റീവ് സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് റൂട്ട് വൺ പ്ലസ് തേർട്ടി സിക്സ് എന്ത് വരും റൂട്ട് തേർട്ടി സെവൻ എന്ന് കിട്ടി അപ്പോൾ നമ്മൾ പി ക്യു ആണ് ചെയ്തത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്യു ആർ ചെയ്യാം അപ്പോൾ ക്യു ആർ ഈസ് ഇക്വൽ ടു ഇനി ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ എന്താ ഇത് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു അപ്പോൾ എക്സ് വൺ മൈനസ് എക്സ് ടു എന്ത് വരും സിക്സ് മൈനസ് സെവൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു അപ്പോൾ ഫോർ മൈനസ് നെഗറ്റീവ് ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു റൂട്ട് സിക്സ് മൈനസ് സെവൻ ഈസ് നെഗറ്റീവ് വൺ നെഗറ്റീവ് വണ്ണിൻ്റെ സ്ക്വയർ വണ് വരും ഫോർ മൈനസ് മൈനസ് ടു അതെന്ത് വരും ഫോർ പ്ലസ് ടു ദാറ്റ് ഈസ് സിക്സ് സിക്സ് സ്ക്വയർ ഈസ് തേർട്ടി സിക്സ് ഇസ് ഈക്വൾ ടു റൂട്ട് തേർട്ടി സെവൻ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് പി ക്യു കണ്ടുപിടിച്ചു പി ആറ് കണ്ടുപിടിച്ചു ഇനി നമുക്ക് ക്യു ആറ് കണ്ടുപിടിക്കും സോറി നമ്മൾ ക്യു ആറ് കണ്ടുപിടിച്ചു ഇനി എന്ത് കണ്ടുപിടിക്കണം പി ആറ് കണ്ടുപിടിക്കണം ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി രണ്ട് സൈഡ് സീക്വൽ എന്ന് കിട്ടി അല്ലേ ഇനി നമുക്ക് പി ആറും കൂടെ ചെയ്ത് നോക്കാം പി ആറ് ചെയ്യുമ്പോൾ എന്ത് വരും റൂട്ട് അപ്പോൾ പിയും ആറുമാണ് എടുക്കുന്നത് അപ്പോൾ ഫൈവ് മൈനസ് സെവൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് നെഗറ്റീവ് ടു മൈനസ് നെഗറ്റീവ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫൈവ് മൈനസ് സെവൻ ഈസ് നെഗറ്റീവ് ടു നെഗറ്റീവ് ടു ഇൻ്റെ സ്ക്വയർ ഫോർ ഫോർ പ്ലസ് നെഗറ്റീവ് ടു മൈനസ് നെഗറ്റീവ് ടു ഇത് പ്ലസ് ആകും അപ്പം നെഗറ്റീവ് ടു പ്ലസ് ടു സീറോ ഇവിടെ സീറോ വരും അല്ലേ അപ്പോൾ റൂട്ട് ഫോർ എന്ന് കിട്ടി റൂട്ട് ഫോർ ഈസ് ടു അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഹിയർ പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യു ആർ എന്ന് കിട്ടി രണ്ട് സൈഡുകൾ ഈക്വലായിട്ട് കിട്ടി ദർ ഫോർ എന്താണ് ദീസ് പോയിന്റ്സ് ആർ ദി വെർട്ടീസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ദി പോയിന്റ്സ് ആർ ദി വെർട്ടീസസ് ആൻ ഐസോ സെലസ് ട്രയാങ്കിൾ മനസ്സിലായാലോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പം ക്വസ്റ്റിൻ തരുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ ആണെങ്കിൽ നാല് സൈഡും രണ്ട് ഡയഗണൽസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം നാല് സൈഡുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അതുപോലെ ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം ഐസോസല ആണെങ്കിൽ രണ്ട് സൈഡ് ഈക്വൽ ഈക്ലാണെന്ന് പ്രൂവ് ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി വളരെ ഈസിയാണ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റിനും കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം